നമസ്കാരം. ആലുവ ബാങ്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ബാങ്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് പി വി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്കേഴ്സ് ക്ലബ് കുടുംബാംഗങ്ങൾ കൂടിയായ മലയാള സിനിമയിലെ പ്രശസ്ത യുവ ഗാനരചയിതാവ് വിനായക ശശികുമാർ, തമിഴ് സാഹിത്യത്തിലെ പ്രശസ്ത പൊന്നിയിൻ സെൽവൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ജി സുബ്രഹ്മണ്യൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വാർത്തയിലേക്ക്. ഇന്ന് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ക്ലബിലെ ഓണാഘോഷത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. നമുക്ക് അഭിമാനിക്കാവുന്ന രണ്ട് പേര് നമ്മുടെ സ്റ്റേജിലുണ്ട്. നമ്മുടെ അതിഥിയായി ശ്രീ വിനായക് ഒരു ബാങ്കിങ് കുടുംബത്തിൽ നിന്നും വന്നിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ അമ്മ SBIയിലായിരുന്നു, അച്ഛൻ ശശികുമാർ എൻ്റെ പ്രിയ സുഹൃത്ത്, അദ്ദേഹം ഫെഡറൽ ബാങ്കിലാണ്. ഒരു ബാങ്കിങ് ഫാമിലിയിൽ നിന്ന് വരുന്ന വിനായക് ശശികുമാർ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള ഒരു ലിറിസിസ്റ്റാണ്. ഏതാണ്ട് 150 പാട്ടുകൾക്ക് ഇതുവരെ ഗാനങ്ങൾ എഴുതി കഴിഞ്ഞു. അതുപോലെ തന്നെ ശ്രീ ജി സുബ്രഹ്മണ്യം തമിഴിലെ ഒരു ക്ലാസിക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത്, അതും വളരെ വലിയ ഒരു രണ്ട് വോളിയംസ് ആയിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ. മുഖ്യാതിഥി വിനായക ശശികുമാറിനാണ്. ഇന്നലെ രാത്രി വിളിക്കുമ്പോൾ ലഡാക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് വരാനുള്ള ഒരു ഫ്ലൈറ്റ് മിസ്സായി എന്നാണ് ശശികുമാർ സാറ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ പകുതി ജീവൻ അങ്ങനെ പോയിരുന്നു. പിന്നെ പറഞ്ഞ് ഡൽഹിയിലെത്തിക്കുന്നുണ്ട്. അപ്പോൾ ഡൽഹിയിലെത്തി കഴിഞ്ഞാൽ എന്തായാലും നാട്ടിലെത്തുന്നുള്ള പ്രതീക്ഷ. കുറച്ചൊക്കെ എത്തി ഉറങ്ങുവാണെന്ന് പറഞ്ഞ് വൈകുന്നേരത്തെങ്കിലും എത്തണം എന്ന് ഞാൻ സാറിനോട് പറഞ്ഞുകൊണ്ട് പുള്ളിനെ ഉറക്കി ഞെട്ടിച്ചിട്ട് എത്തിയതാണ്. വിനായക് എന്തായാലും ബാങ്കേഴ്സ് ക്ലബിൻ്റെ ഒരു നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ കമിങ്. പിന്നെ സുബ്രഹ്മണ്യൻ സാറിനെ എപ്പോഴും നമ്മൾ വിളിക്കാറുണ്ട്. നമ്മുടെ വാഗമണ് യാത്രയിൽ ജീപ്പിൽ നമ്മൾ ഒരുമിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും പുതിയ ശബ്ദത്തിനെ പറ്റി പറഞ്ഞൊന്നുമില്ല. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് റിലീസ് ചെയ്യുന്നു, DC ബുക്സ് അത് പബ്ലിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞ്. എന്തായാലും അതൊരു മഹത്തായ കാര്യമാണ്, ഏറ്റവും അഭിമാനം നമ്മുടെ മെമ്പർ തന്നെയാണ്. അപ്പം സുബ്രഹ്മണ്യൻ സാർ വന്നു, ഫാമിലിയും വന്നിട്ടുണ്ട്, മകൾക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം ബാങ്കേഴ്സ് ക്ലബിൻ്റെ പേരിൽ നന്ദി സുബ്രഹ്മണ്യൻ സാറിന് പറയുന്നു. ചീഫ് ഗസ്റ്റ് ആയിട്ടൊന്നും വന്ന എനിക്കധികം ശീലമില്ല. അപ്പോൾ എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആലുവ ബാങ്കേഴ്സ് ക്ലബിന് ഞാൻ ആദ്യമേ നന്ദി അറിയിക്കുന്നു. എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജസൊക്കെ കുറവാണ്, മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എണ്ണത്തിൽ കുറവാണ്. എസ്പെഷ്യലി നേരത്തെ പ്രസംഗിച്ച സാറ് പറഞ്ഞ പോലെ കോവിഡ് 2 കോവിഡ് വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ ഒരു പരിപാടിക്കും പുറത്തിറങ്ങിയിരുന്നില്ല. അപ്പോൾ അതിനുശേഷം വീണ്ടും ഓണാഘോഷങ്ങൾക്ക് ഇങ്ങനെ സജീവമാകുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി ഒരു യാത്രയിലായിരുന്നു. കോവിഡിൻ്റെയൊക്കെ തന്നെ വീട്ടിലിരിപ്പ് കാരണം ഫ്രസ്ട്രേഷനൊക്കെ വന്നതിനുശേഷം പുറത്തിറങ്ങാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു യാത്ര പുറപ്പെട്ടു. അത് ആക്ച്വലി തിരുവോണത്തിന് അന്നാണ് പുറപ്പെട്ടത്. ഇന്നലെ രാത്രി എത്തിയതേ ഉള്ളൂ. 10 കേരളത്തിൽ ഇല്ലായിരുന്നു. പക്ഷേ ഈ പൊന്നിയിൻ സെൽവൻ്റെ നാൾ വഴികൾ വന്നത് ഞാനൊരു സാഹിത്യകാരനോ എഴുത്തുകാരനോ ഒന്നും ആയിരുന്നില്ല. നമ്മുടെ എല്ലാം എൻ്റെ ജനറേഷനിൽ യുവത്വത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പോക്കറ്റ് കാലിയും കയ്യിൽ ഒരുപാട് സമയവും. നേരെ മറിച്ച് ഇപ്പോഴത്തെ കുട്ടികളുടെ കയ്യിൽ കാശുണ്ട്, സമയമില്ല. അപ്പോൾ ആ സമയം ഉപയോഗിച്ച് ഞങ്ങൾ ഗ്രൗണ്ട്, വടക്കാഞ്ചേരിയാണ് എൻ്റെ സ്ഥലം, അവിടെ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോളും ക്രിക്കറ്റെല്ലാം കളി കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങളെല്ലാവരും കുറച്ച് നേരം സംസാരിക്കും. അത് കഴിഞ്ഞ് സന്ധ്യയായി കഴിഞ്ഞാലും അസ്തമിച്ചാലും അവിടെ തന്നെ ഇരുന്ന് കുറച്ച് വാനനിരീക്ഷണവും നക്ഷത്രങ്ങളെല്ലാം നോക്കി അവിടെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ വായിച്ച പുസ്തകത്തിൻ്റെ കഥ പറയും, നമ്മൾ അറിഞ്ഞ കഥകൾ പറയും. അങ്ങനെ രസകരമായൊരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്.
മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.